നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതിപക്ഷത്തോട് ഇത്രയും അനുസരണയുള്ള ഒരു മുഖ്യമന്ത്രിയെ കേരളം ഒരു പക്ഷെ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാകില്ല. പി സി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുളും അതൊക്കെ തന്നെയാണ്. ഇതെല്ലാം കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണ്. പി സിയെ പിടിച്ചകത്തിടാൻ പിണറായിയോളം ആവേശം കാണിച്ചൊരു നേതാവാണ് വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയിൽ സതീശനിട്ടും പി സി ഒരു കൊട്ടുകൊട്ടിയത്. പി സിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം ഷോൺ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതൊരു കേസായി മാറിയത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുകയേയില്ല. പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം, വി ഡി സതീശൻ്റെ നിർബന്ധബുദ്ധി, ഇതൊക്കെ തന്നെയാണ് സർക്കാരിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വേണമെങ്കിൽ വി ഡി സതീശൻ്റെ ത്രികോണ കളിയിൽ പിണറായി പെട്ടുപോയി എന്ന് പറഞ്ഞാലും അതിൽ കുറ്റം പറയാനൊന്നുമില്ല. പി സിക്കെതിരെ കേസ് ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും പറഞ്ഞു പി സിയെ പിടിച്ചകത്തിടണമെന്ന്. വലിയ രീതിയിലുള്ള പ്രതിഷേധം പല കോണുകളിൽ നിന്നും കോൺഗ്രസ് ഉയർത്തുന്നത് നാം കണ്ടു. അത് തൃക്കാക്കര തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുമോ എന്നുള്ളൊരു ഭയം പിണറായി വിജയന് നന്നായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചികിത്സ കഴിഞ്ഞ് കേരളത്തിലെത്തിയ ഉടൻ തന്നെ പി സിക്കെതിരെയുള്ള നടപടികൾ ഏകോപിപ്പിക്കാനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. അത് ഇന്ന് പി സി വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സെഞ്ചുറി അടിക്കുമെന്നുള്ള വെല്ലുവിളിയൊക്കെ നടത്തിയൊരു സാഹചര്യത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തേ മതിയാകൂ എന്നുള്ളതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വി ഡി സതീശൻ്റെ വഴിയെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ പി സിയെ പിടിച്ചകത്തിടാനുള്ള എല്ലാ പണിയും പിണറായി നടത്തുകയാണ്. പക്ഷേ ആ പണി ആദ്യം ഏറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. പുട്ടുപോലെ പി സി ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം കോടതിയെ ലക്ഷ്യം, അതിലും വേദന വി ഡി സതീശന് തന്നെയായിരുന്നു. വി ഡി സതീശൻ ശക്തമായ പ്രതിഷേധമുയർത്തി, കോൺഗ്രസും അതിശക്തമായ പ്രതിഷേധമുയർത്തി. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ടാണ് പിണറായി വിജയൻ അടുത്ത അറസ്റ്റിനും മുതിരുന്നത്. ഇതോടുകൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് വിഷയം ഉയർന്നു വരുന്നത്. അവിടെ ബി ജെ പിയുടെ പ്രതിഷേധങ്ങൾ മുഖവിലക്കെടുക്കാതിരുന്ന പിണറായി സംഭവത്തിലൊരു അന്വേഷണം പോലും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ബി ജെ പി പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ ഒത്തുകളി അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചപ്പോഴും പിണറായിക്ക് അനക്കമില്ലായിരുന്നു. എന്നാൽ വി ഡി സതീശൻ വിമർശനവുമായി രംഗത്ത് വന്നു. ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടതോടുകൂടി പരസ്യമായി പ്രതികരണങ്ങൾ നടത്തിയതോടുകൂടി പിണറായി വിജയൻ വീണ്ടും ഭയം തട്ടി എന്ന് വേണമെങ്കിൽ പറയാം. വി ഡി സതീശൻ്റെ ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ട് വിഷയത്തിൽ വി ഡി സതീശൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണിത്. വോട്ട് മാത്രം ലക്ഷ്യമിട്ട് വർഗീയവാദികൾ ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന സർക്കാർ ഗുരുതരമായ ഭരണഘടനാ ലംഘനമാണ് നടത്തുന്നത്. കേരളീയ സമൂഹത്തിൻ്റെ മതേതരത്വത്തിന് മുറിവേൽപ്പിക്കുന്ന രീതി പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും വർഗീയ സംഘടനകൾക്ക് തുടരെ ധൈര്യം നൽകുന്നത് പിണറായി സർക്കാരിൻ്റെ ക്രൂരമായ രാഷ്ട്രീയ അടവ് നയമാണെന്നും കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ ആ കൊച്ചുകുട്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾ പൊതുമനസ്സിനെ പൊള്ളിക്കുന്നതാണെന്നും ആ മുദ്രാവാക്യങ്ങൾ കുട്ടിയുടെ സൃഷ്ടിയല്ല, മറ്റാരോ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് വ്യക്തമെന്നും പിഞ്ച് മനസ്സിൽ വരെ വർഗീയതയുടെ വിഷം കുത്തിവെച്ച് കേരള സമൂഹത്തെ ഭിന്നിപ്പുണ്ടാക്കുന്ന ഗൂഢശ്രമം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി നിയമപരമായി ശിക്ഷിക്കാനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കാനും കേരളത്തിലെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം പ്രസ്താവനകൾ കേരളത്തിൽ വച്ചു പൊറപ്പിക്കാനാകില്ല എന്നുള്ളതായിരുന്നു വി ഡി സതീശൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതോടുകൂടി പിണറായി ഉണർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വോട്ടുബാങ്കിൽ ചോർച്ച വരാതിരിക്കാൻ കോൺഗ്രസ്സുകാരുടെ വോട്ടുകൂടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കണ്ണുമടച്ചുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു പിണറായി വിജയൻ. അതിനുള്ള ശങ്കൂറ്റം എന്തായാലും നമ്മുടെ കേരള പോലീസിന് ഇല്ലാതിരുന്നതുകൊണ്ട് കണ്ണിൽ കണ്ട കുറേ പേരെ അറസ്റ്റ് ചെയ്ത് അകത്തിരുന്നു. പിന്നാലെയാണ് പിതാവ് നേരിട്ട് കീഴടങ്ങുന്നത്. അവിടെയും ഇത് കീഴടങ്ങല്ല, ഞങ്ങൾ പിടികൂടിയതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പിണറായി പോലീസ് ശ്രമിച്ചത്. ഇപ്പോൾ വീണ്ടും പി സിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. ഇതാ സർക്കാരിൻ്റെ അടുത്ത നീക്കവും വന്നിരിക്കുന്നു. പി സിക്കെതിരെ ജാമ്യോപാധി ലംഘിച്ചതിൽ നടപടിയാണത്. തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടും പി സി ജോർജ് ഹാജരാകാത്തത് ജാമ്യോപാധിയുടെ ലംഘനമാണ് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യം കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. തിരുവനന്തപുരത്ത് നടത്തിയ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിലെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പി സി ജോർജിന് ഹാജരാകാൻ ഫോർട്ട് പോലീസ് എ സി പി നോട്ടീസ് നൽകിയത്. എന്നാൽ ഹാജരാകാൻ കഴിയില്ല എന്നായിരുന്നു പി സി ജോർജ് അറിയിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെ 11 മണിക്ക് ഹാജരാവാമെന്ന് കാണിച്ച് മറ്റൊരു നോട്ടീസ് കൂടി നൽകിയെങ്കിലും ഹാജരാകാൻ കഴിയില്ല എന്നായിരുന്നു പി സി ജോർജ് മറുപടി നൽകിയത്. ഹാജരാകാൻ കഴിയില്ല എന്നറിയിച്ചുകൊണ്ട് പി സി ജോർജ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തൃക്കാക്കരയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇതിൽ നടപടി ആവാം എന്നത് സംബന്ധിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നിയമോപദേശം പോലീസ് ഇപ്പോൾ തേടുന്നുണ്ട്. പക്ഷേ ആ ഉപദേശമെല്ലാം കൊടുക്കുന്നത് പിണറായിയാണ് എന്ന് മാത്രം. ഇതെല്ലാം കേരളം കാണുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പിണറായി വിജയനും സി പി എമ്മും സർക്കാരും മനസ്സിലാക്കിയാൽ നന്ന്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.